നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എനിക്ക് 11 മിനിറ്റുകൾ തരൂ, അങ്കേൽ ഡിമരിയെ ഞാൻ തകർത്ത് കൈത്തരാം. പറയുന്നത് ചിലിയൻ ഗോൾ കീപ്പറായിരുന്ന നിക്കോളാസ് പെരിക്കാണ്. അർജന്റീനയുടെ അടുത്ത മത്സരം ചിലിയുമായിട്ടാണ്. കോൺമെബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ 5 സെപ്റ്റംബറിനാണ് ആ മത്സരം. ആ മത്സരത്തിന് അങ്കേൽ ഡിമരിയെ വിളിക്കും. സ്കോഡിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഉറപ്പില്ല. പക്ഷെ 11 മിനിറ്റ് അദ്ദേഹത്തെ കളിപ്പിച്ചൊരു ട്രിബ്യൂട്ട് കൊടുത്ത് പറഞ്ഞ് വിടണം എന്ന തരത്തിലുള്ള ആവശ്യം ഒരു ഭാഗത്ത് ഉയരുന്നു. ഈ ഘട്ടത്തിലാണ്, ഇത് ഫ്രണ്ട്ലി മത്സരമല്ല. നിങ്ങൾക്ക് ഒരാൾക്ക് യാത്രയപ്പ് കൊടുക്കണമെങ്കിൽ ഫ്രണ്ട്ലി മത്സരം കളിപ്പിച്ചോളൂ, 11 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ കളിപ്പിക്കാലോ. പക്ഷേ ഇത് വേൾഡ് കപ്പ് ക്വാളിഫയറാണ്, അവിടെ വെച്ച് ഇത്തരം പണി ചെയ്യുക എന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമല്ല. എനിക്ക് 11 മിനിറ്റ് തരൂ, ഞാൻ തീർത്തു തരാം, ഞാൻ തകർത്തു തരാം ഡിമരിയെ എന്നാണ് ഇപ്പോൾ ഉള്ള മുൻ ചിലിയൻ ഗോൾ കീപ്പർ പറയുന്നത്. നിക്കോളാസ് പെരിക്ക് അദ്ദേഹത്തിൻ്റെ കരിയർ എന്ന് പറഞ്ഞാൽ വളരെയധികം മത്സരങ്ങളൊന്നും അവർക്ക് വേണ്ടി കളിച്ചിട്ടില്ല. അദ്ദേഹം 5 മത്സരങ്ങളിലാണ് അവരുടെ ടീമിൻ്റെ ഗോൾ വല കാത്തിട്ടുള്ളത്. ആ വാക്കുകളിലേക്കൊന്ന് പോകാം. 11 മിനിറ്റ് എനിക്ക് തരൂ, ഞാൻ അവനെ തകർത്ത് തരാം, ഡിമരിയെ തകർത്ത് തരാം. ഇതൊരു ക്വാളിഫയർ മത്സരമാണ്. മികച്ച രൂപത്തിൽ കളിക്കാൻ കെൽപ്പുള്ള ഒരു ടീമിനെതിരെയാണ് നിങ്ങൾ കളിക്കുന്നത്. അപ്പോൾ ആ സിറ്റുവേഷനിലാണോ ഇങ്ങനെ ചെയ്യേണ്ടത്? ഇപ്പം ഒരു താരത്തിന് യാത്രയപ്പോൾ ട്രിബ്യൂട്ടൊക്കെ കൊടുക്കണമെങ്കിൽ ഒരു ഫ്രണ്ട്ലി മത്സരം കളിക്ക്. ഈ പ്രധാനപ്പെട്ട മത്സരം വരുന്നതിൻ്റെ 2-3 ദിവസങ്ങൾക്കും ഒരു ഫ്രണ്ട്ലി മത്സരം കളിക്കുക, എന്നിട്ട് ട്രിബ്യൂട്ട് നടക്കുക. അല്ലാതെ ഇത്തരത്തിലല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഡിമരിയ ഈ ട്രിബ്യൂട്ട് അർഹിക്കുന്നില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ വേൾഡ് കപ്പ് ക്വാളിഫയർ പോലുള്ള മത്സരങ്ങളിൽ അത്തരത്തിൽ ചെയ്യാതിരിക്കുകയാണ് വേണ്ടത് എന്നാണ് ഇപ്പോൾ മുൻ ചിലിയൻ താരമായിട്ടുള്ള ചിലിയൻ ഗോൾ കീപ്പറായിരുന്ന നിക്കോളാസ് പെരിക്ക് പറയുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ എഫ് ഇപ്പോഴും കൃത്യമായിട്ടുള്ളൊരു തീരുമാനം പറഞ്ഞിട്ടില്ല. പുറത്തേക്ക് വരുന്ന വിവരങ്ങളനുസരിച്ച് സെപ്റ്റംബറിലെ ആ കളിയിലേക്ക് ഡിമരിയെ വിളിക്കും. പക്ഷെ അത് സ്കോഡിലേക്കായിരിക്കില്ല. ആരാധകരോട് സ്റ്റേഡിയത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാക്കി യാത്ര പറയുകയായിരിക്കും പ്ലാൻ എന്ന രൂപത്തിലാണ് ഡിവൈസി സ്പോർട്സ് ഒക്കെ റിപ്പോർട്ട് ചെയ്തത്. അതേസമയം ഡിമരിയയുടെ പാർട്ട്ണർ പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു യാത്രയപ്പ്, 11 മിനിറ്റ് കളിപ്പിച്ചുകൊണ്ടുള്ള ഒരു യാത്രയപ്പ് കൊടുത്താൽ അത് മനോഹരമായിരിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ജോർജലിന കാർഡോസ് പറഞ്ഞിരുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഒരു ദിവസം എനിക്ക് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് കൊണ്ടുവരാം.